പിടികിട്ടാപ്പുള്ളി എന്ന വാക്കിന് മലയാളികൾക്ക് അന്നും ഇന്നും എന്നും ഒരു മറുപേരേയുള്ളൂ. അതാണ് സുകുമാരക്കുറുപ്പ്. ദുരൂഹതയുടെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞ് 37 വർഷങ്ങൾ പിന്നിടുമ്പോഴും കേരള പോലീസിന് ഒരു തീരാ കളങ്കമായി നിലനിൽക്കുകയാണ് സുകുമാരക്കുറുപ്പ് എന്ന കൊടും കുറ്റവാളി. ഒരു കടങ്കഥ പോലെ തോന്നിക്കുന്ന ആ ജീവിതത്തിലേക്കുള്ള കടന്നുചെല്ലലാണ് ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ ടൈറ്റിൽ റോളിലെത്തുന്ന കുറുപ്പ്. ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോയുടെ കൊലപാതകത്തിന് ശേഷം അപ്രതീക്ഷിതനാവുന്ന കുറുപ്പും ഈ തിരോധാനത്തിന്റെ സത്യാവസ്ഥ തേടുന്ന DYSP കൃഷ്ണദാസുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്ന പ്രധാന ഘടകങ്ങൾ. ഒളിവ് ജീവിതം നയിക്കുന്ന കുറുപ്പിനെ കുറിച്ചുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങളാണ് ചിത്രത്തിലെ യഥാർത്ഥ ത്രില്ലർ ഘടകം. യഥാർത്ഥ സംഭവ കഥ എന്നത് മാത്രമല്ല, എല്ലാവർക്കും അറിയുന്ന വ്യക്തിയും കഥയും എന്നതായിരിക്കാം സംവിധായകനും എഴുത്തുകാരനും നേരിടുന്ന പ്രധാന വെല്ലുവിളി, ഒരുപക്ഷെ പ്രേക്ഷകനും. പക്ഷേ ആ ആശങ്കകളെയെല്ലാം കൃത്യമായ ചടുലതയോടെ കുറുപ്പ് മറികടക്കുന്നുണ്ട്. ത്രില്ലർ പാക്കേജ് എന്ന് വിളിക്കാം കുറുപ്പിനെ. കൊലപാതകവും അന്വേഷണവും ഒപ്പം കുറുപ്പിന്റെ വ്യക്തി ജീവിതവും എല്ലാം ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലൂടെയുള്ള കഥ പറച്ചിലിനും ശ്രമിച്ചിട്ടുണ്ട്. കുറ്റവും പിന്നാലെയുള്ള അന്വേഷണവും ഒക്കെ ആയതിനാൽ അടിമുടി ദുരൂഹത നിറയ്ക്കുന്നതിൽ സംവിധായകനും തിരക്കഥാകൃത്തുക്കൾക്കും വിജയിച്ചിട്ടുണ്ട്. കേരളമെന്നും ചർച്ച ചെയ്യുന്ന സുകുമാരക്കുറുപ്പായി ദുൽഖർ നിറഞ്ഞാടുകയാണ് ചിത്രത്തിൽ. ഒരുപക്ഷെ മലയാള സിനിമയിൽ അടുത്ത കാലത്തൊന്നും ഇത്രയും വ്യത്യസ്തത നിറഞ്ഞ ഒന്നിലേറെ ഗെറ്റപ്പുകളിൽ ഒരു താരം എത്തിയിട്ടുണ്ടാവില്ല. കുറുപ്പിന്റെ അക്കാദമിക് ജീവിതം കാണിക്കുന്നിടത്തെ രൂപം മഹാനടിയിലെ ജെമിനി ഗണേശനെ എവിടെയൊക്കെയോ ഓർമ്മിപ്പിച്ചു. കുറുപ്പിന്റെ കറുപ്പും വെളുപ്പും നിറഞ്ഞ പല മാനസിക നിലകളെ വിജയകരമായി തന്നെ ദുൽഖർ അവതരിപ്പിച്ചിട്ടുണ്ട്. അധികം വളച്ചുകെട്ടലുകൾ ഇല്ലാതെ നേരിട്ട് കുറുപ്പിന്റെ ജീവിതത്തിലേക്ക് കടക്കുന്നുണ്ട് ചിത്രം. കുറുപ്പിന്റെ സുഹൃത്ത് പീറ്റർ, ശാരദ എന്നിവരുടെ ഓർമ്മകളിലൂടെയാണ് ആദ്യ പകുതി സഞ്ചരിക്കുന്നത്. വിവിധ കഥാപാത്രങ്ങളുടെ ആംഗിളിൽ അവർക്ക് ആരായിരുന്നു കുറുപ്പ് എന്നാണ് ആദ്യ പകുതിയിൽ പറയുന്നത്. കുറുപ്പിന്റെ വ്യക്തി ജീവിതം പറഞ്ഞുകൊണ്ട് അതിന്റെ തുടർച്ചയെന്നോണമാണ് ക്രൈം എന്ന ഘടകത്തിലേക്ക് ചിത്രം എത്തുന്നത്. പതിനതാളത്തിൽ മുന്നോട്ടു പോകുന്ന ചിത്രം കൂടുതൽ ചടുലമാവുന്നതും ഈ അവസരത്തിൽ തന്നെ.